ജനിച്ച നാട്ടിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ ഇതുവരെ ആരും പറയാത്ത കഥ പറയുന്ന സിനിമയാണ് ഷിക്കാര ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് കാശ്മീരി പണ്ഡിറ്റ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 7 ഈ സിനിമ പുറത്തിറങ്ങിയത്. ജിഹാദി ഭീകരത മൂലം കാശ്മീർ വിട്ട് പാലായനം ചെയ്യേണ്ടി വന്ന രാഹുൽ പണ്ഡിത് തന്നെയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് സിനിമയുടെ പല പ്രത്യേകതകളിൽ ഒന്ന്. വിധു വിനോദ് ചോപ്രയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കശ്മീർ താഴ്വരയുടെ യഥാർത്ഥ അവകാശികളായ കശ്മീരി പണ്ഡിറ്റുകളെ രാത്രിക്ക് രാത്രി കൊന്നും അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും സ്വത്ത് കവർന്നും മോഷണം നടത്തിയും നാടുകടത്തിയ ജിഹാദി ഭീകരതയുടെ കഥയാണ് സിനിമയുടെ ഇതിവൃത്തം. നമ്മുടെ മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അദ്വാനി കഴിഞ്ഞ ദിവസം ഈ ചിത്രം തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. അദ്വാനിജി സിനിമ കാണാൻ തിയേറ്ററിലെത്തിയ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ വൈറലായി കഴിഞ്ഞു. ഷിക്കാര ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് കാശ്മീരി പണ്ഡിറ്റ് കാണാൻ കുടുംബസമേതമാണ് അദ്വാനി തിയേറ്ററിലെത്തിയത്. സിനിമ അവസാനിച്ച ശേഷം വികാരാധീനനായി കസേരയിൽ തന്നെ ഇരിക്കുന്ന അദ്വാനിയുടെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. ചിത്രം അവസാനിച്ച ശേഷം അദ്വാനി വികാരഭരിതനായി കസേരയിൽ ഇരിക്കുന്നതും സംവിധായകൻ അദ്ദേഹത്തിന് അരികിലെത്തി ആശ്വസിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഭാരതത്തിന്റെ അഭിമാനമായ AR റഹ്മാനാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഈ ചിത്രത്തിന്. 1990കളിലെ കഥയാണ് ചിത്രം പറയുന്നത്. കശ്മീരിൽ നിന്ന് കൂട്ടപ്പലായനം ചെയ്യേണ്ടി വന്ന പണ്ഡിറ്റുകളുടെ ജീവിതത്തെ ആസ്പദമാക്കിയതാണ് ചിത്രം. ശിവകുമാർ, അയാളുടെ ഭാര്യ ശാന്തി എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത്. സംവിധായകനായ വിധു വിനോദ് ചോപ്ര കശ്മീർ സ്വദേശിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.